നമസ്കാരം. അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്ത്. ജനുവരിയിൽ പുറത്തുവന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെയാണ് അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് പുതിയ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടത്. നിഴൽ കമ്പനികൾ വഴി അദാനി ഗ്രൂപ്പ് വിദേശത്തേക്ക് പണമുഴക്കിയെന്നും ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ തട്ടിപ്പ് നടത്തിയെന്നും OCCRP പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഗൗതം അദാനിയുടെ കുടുംബവുമായി ബന്ധമുള്ളവർ മൗറീഷ്യസിലുള്ള ചില വ്യാജ കമ്പനികൾ വഴി അദാനി ഗ്രൂപ്പിന്റെ വിവിധ കമ്പനിയിൽ രഹസ്യ നിക്ഷേപം നടത്തിയെന്നാണ് റിപ്പോർട്ടിലെ മുഖ്യ ആരോപണം. റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കമ്പനിയുടെ ഓഹരി മൂല്യത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് 35,600 കോടി രൂപയുടെ ഇടിവ് നേരിട്ടെന്നാണ് സൂചന. ഇന്ന് വ്യാപാരം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ OCCRP റിപ്പോർട്ടിൽ വാസ്തവം ഇല്ല എന്ന് അദാനി ഗ്രൂപ്പ് അവകാശപ്പെട്ടുവെങ്കിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ ഇവർക്കായില്ല. അദാനി എന്റർപ്രൈസസാണ് ഏറ്റവുമധികം തകർച്ച നേരിട്ടത്. ഓഹരി വിലയിൽ 5.11% ഇടിവാണ് വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ അദാനി എന്റർപ്രൈസസിന് ഉണ്ടായത്. അദാനി പോർട്സ്, അദാനി പവർ, അദാനി ഗ്രീൻ, അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവയുടെയെല്ലാം ഓഹരി വില താഴേക്കാണ്. അദാനി ഗ്രൂപ്പിൽ രഹസ്യ നിക്ഷേപം നടത്തിയ വിദേശികളുടെ പേരും റിപ്പോർട്ടിലുണ്ട്. തായ്വാൻ സ്വദേശി ചാങ് ചുങ് ലിങ്, UAE സ്വദേശി നാസർ അലി ഷഹബാൻ അലി എന്നിവരാണ് ഇവരിൽ ചിലരെന്ന് OCCRP റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.